ഒരു കാര്യം ഉറപ്പാണ്, കാവ്യ മാധവൻ നേരത്തെ നമ്മുടെ ഇപ്പൊ ഈ കേസ് തുടങ്ങിയ ദിലീപ് വൈറ്റിന് അറസ്റ്റിന് ശേഷം ഉള്ള ചോദ്യം ചെയ്തതിന് കാവ്യ മാധവൻ നോട്ടപ്പുട്ടേറ്റ് വെച്ചാണ്. പിന്നെ ദിലീപ് അറസ്റ്റായി, ഭാര്യയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്നുള്ള ഒരു ഭയങ്കര സമ്മർദ്ദം അന്ന് അന്നത്തെ ഡി ജി പിയുടെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് അറസ്റ്റ് ചെയ്യേണ്ടുന്നത്. ഇനി അന്നേ അറസ്റ്റ് നടക്കേണ്ടതാണ്, കാരണം തുല്യമായിട്ട് രണ്ടു കൂട്ടർക്കും പങ്കുണ്ട്. കൂടുതൽ പങ്കിന് ദിലീപിലാണെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും കാവ്യക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അന്നേ അറസ്റ്റ് ഉണ്ടാക്കേണ്ട ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് അന്നത്തെ ഡി ജി പി ബാറ ഫുൾ സപ്പോർട്ട് ദിലീപ് ഉണ്ടായിട്ടില്ല. അതാണ് ഈ ഇപ്പോഴുള്ള ഡി ജി പി ഇപ്പോഴുള്ള ഗവൺമെന്റും ഫുൾ സപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തോണ്ടാണ് ഇത്രയും തെളിവ് പല തെളിവുകളും പുതിയ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അന്ന് ഡി ജി പിന്റെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം തടസ്സങ്ങൾ നിന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാലും ഡി ജി പി പറഞ്ഞാൽ അപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോകാൻ പറ്റില്ല. സന്ധ്യാമേഴത്തിനും വെയ്യ പോലും സുദർശൻ ഇവർക്കെല്ലാം ഒരു പരിധി വരെ ഡി ജി പിയെ മറികടക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഡി ജി പിയും ഫുൾ സപ്പോർട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടെന്ന് അവർ ധൈര്യപൂർവ്വം ഏറ്റവും ഉദാഹരണം അഡ്വക്കേറ്റിന് വരെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇത് ഒരു സത്യം തന്നെയാണ്. ഈ ചോദ്യം ചെയ്തിട്ട് പിന്നെന്താ സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അവർ തുല്യ പങ്കാളികൾ എന്നുള്ള ഒരു സംശയത്തിൽ ഇടപെടുക്കാണ്ട്. പിന്നെ അത് മാത്രമല്ല, പാർട്ടിയിലെ അന്നത്തെ സമയത്ത് കാഞ്ഞങ്ങാടിലെ പഴയ ഒരു എം പി ഇതിലിടപെട്ടിട്ട് ഇവിടെ കാഞ്ഞങ്ങാട് എത്തിയാണ്. കാസർഗോഡിലെ പഴയ എം പി കൂടി ഇടപെട്ടിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് ഒരു നാട്ടുകാർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യവും കാവ്യക്ക് അറിയാന്നുള്ള സംശയത്തറിയാം. എന്തെങ്കിലും ഇപ്പൊ ആ പെൺകുട്ടി ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഈ അന്ന് അവിടെ അഞ്ചു മിനിറ്റ് മുമ്പ് അത് കാവ്യ മാധവന്റെ അറിവോട് കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്. കാവ്യ മാധവന്റെ അറിവോടില്ല, കാവ്യ മാധവന്റെ മുൻകൈ എടുത്തത് ദിലീപിനെയാണ്. ദിലീപിനൊക്കെ കാവ്യ മാധവന്റെ മാത്രം വിശ്വസിച്ചിരുന്നു ഈ പ്രശ്നം ചെയ്യില്ല. കാവ്യമാധവക്ക് പരസ്യത്തിൽ എന്തൊക്കെ ചെയ്യുന്ന കാര്യം കാവ്യക്ക് നന്നായിട്ട് അറിയാം. അത് ദിലീപ് ദിലീപ് അറിയാണ്ട് പരസ്യത്തിൽ ചെയ്യില്ല. അപ്പം അതിന്റെ മുൻപന്തിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കാവ്യക്ക് അറിയുന്നത് തന്റെ 100% ബോധ്യമുണ്ട്. അത് അന്നേ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. മഞ്ജു വാര്യരും കാവ്യ മാധവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതിനൊരു അടിസ്ഥാന കാരണമായിട്ട് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ്ടും നിങ്ങളൊരു പെൺകുട്ടിയോ നിങ്ങളെ കല്യാണം കഴിഞ്ഞാൽ എനിക്കറിയില്ല. സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് അതുവരെ ചേച്ചി എന്നുകൊണ്ട് വർഷങ്ങളോളം ചേച്ചി എന്നുകൊണ്ട് പിന്നെ നടന്ന പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് ആർക്കായാലും അതിന്റെ വേദന ഉണ്ടാവില്ല. മഞ്ജു ആയതുകൊണ്ട് മഞ്ജുവിന്റെ തറവഴുത്തായതുകൊണ്ട് അത് നിശബ്ദായിരിക്കുന്നത്. മഞ്ജു ഒന്നും ഇന്നൊരു പത്രക്കാരുടെ മുമ്പിലോ അല്ലെങ്കിൽ ചാനലിന്റെ മുമ്പിലോ മാറുന്നില്ല. അവള് പറയില്ല, അതാണ് ആ തറവാട്ട് പറഞ്ഞ കുട്ടി അതിന്റെ ഗുണം. അവിടെ എല്ലാം മനസ്സിൽ നിന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ ഓരോന്നൊന്ന് കൊടുക്കുന്നതാണ്. കല്യാണം കഴിച്ചിട്ട് കാവ്യ കല്യാണം കഴിച്ചിട്ട് പോയ സമയത്ത് മനസ്സിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, പോയല്ലോന്നുണ്ട്. പക്ഷെ 24 മണിക്കൂർ ആ കുട്ടിക്ക് മനസ്സമാനത്തോടെ നിൽക്കാൻ പറ്റിയത്. 24 മണിക്കൂർ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് 24 മണിക്കൂറൊക്കെ തിരിച്ചു വന്നു വീണ്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ആൾക്കാരും ഏത് പെൺകുട്ടിക്കാരും സ്വന്തം ഭർത്താവിനെ കൈവിട്ടു പോകുന്ന സമയത്തുണ്ട് ഒരു നഷ്ടബോധന ഉണ്ടാവും. അത് ആരായാലും എന്റെ ഭാര്യ ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയാസം ആ കുട്ടി അവർക്കുണ്ടാവും.